സംബന്ധമായിട്ട് പറയുമ്പോൾ, ഗാർഹസ്ഥ ജീവിതത്തെ കുറിച്ച് പറയുമ്പോഴും മൊത്തം സമൂഹത്തിലുള്ള ആ ഒരു സ്ത്രീത്വത്തിന്റെ സ്ഥാനം നമ്മുടെ ധർമ്മത്തിൽ ഉണ്ടായിരുന്ന എന്താണ് എന്ന് മനസ്സിലാക്കി. അതില് വളരെ അത് ഞാൻ കുറച്ച് ആധികാരികമായിട്ട് തന്നെ ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിവാദം ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ്. അപ്പോ നമ്മൾ പറയുമ്പോൾ അതിനെല്ലാം ഒരു അടിസ്ഥാന ഒരു എന്താ വാക്യങ്ങൾ ഉണ്ടാവുന്നതൊക്കെ നല്ലതായിരിക്കും. എവിടെയെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് അല്ലാതെ നമ്മുടെ ഭാവനകളും നമ്മൾ കേട്ടതും കണ്ടതും പറയുന്ന അതിപ്പോ എല്ലാവർക്കും അറിയാം. അപ്പൊ അതിന് വ്യക്തമായ ഒരു അടിസ്ഥാനം അത് നോക്കിയിട്ട് പറയുമ്പോൾ, നമ്മുടെ വൈദിക ധർമ്മത്തിലെ ധാർമ്മിക ആചാരങ്ങളെ കുറിച്ച് വിചാരം ചെയ്യുന്ന, അതിലെ തെറ്റും ശരിയും ഒക്കെ സ്ഥാപിക്കുന്ന ഒരു ദർശന ശാസ്ത്രമാണ് മീമാംസ ദർശനം. നമ്മുടെ ഷഡ് ദർശനങ്ങളിൽ ഒരു ദർശനമാണ് മീമാംസ ദർശനം. മീമാംസ ദർശനത്തിന്റെ ഉപജ്ഞേതാവ് ഭഗവാൻ വേദവ്യാസന്റെ ശിഷ്യനായിട്ടുള്ള ജൈമിനി മഹർഷിയാണ്. ജൈമിനി മഹർഷി വേദാധിഷ്ഠിതമായിട്ടുള്ള കർമ്മങ്ങളെ മുഴുവൻ, കർമ്മങ്ങളെയും അതോടൊപ്പമുള്ള ഉപാസനകളെയും എല്ലാം വ്യവസ്ഥിതമാക്കി പറഞ്ഞു തന്നു എന്നുള്ളതാണ്. അത് വെറുതെ പറഞ്ഞു തരികയല്ല, അത് അതിലെ ഓരോ വിഷയങ്ങളും എടുത്ത് അതിൻ്റെ രണ്ട് പക്ഷങ്ങളും, അതായത് നമ്മുടെ ശാസ്ത്രത്തിന്റെ ഒരു മഹത്വമാണ് ഇത്, മറ്റൊരു മതങ്ങളിലും മറ്റൊരു മതഗ്രന്ഥങ്ങളിലും കാണാത്ത ഒരു രീതിയാണ്, യുക്തി കൊണ്ട് തർക്കം കൊണ്ട് വാദം കൊണ്ട് സ്ഥാപിക്കുക. ഇന്നിപ്പോ കോർട്ടിലൊക്കെ പോകുന്നവർക്കറിയാം, ഇപ്പൊ കോർട്ടിലൊരു കേസ് വന്നാല് ആ കേസിന് രണ്ട് പക്ഷം ഉണ്ടാവും, ഒരു വാദിയും ഒരു പ്രതി. ഈ രണ്ട് പക്ഷത്തേക്കും രണ്ട് വക്കീലന്മാരുണ്ടാവും. അവര് വക്കീലില്ലാത്തതാണെങ്കിൽ ഗവൺമെന്റിന്റെ വക്കീലുണ്ടാവും. ഏതായാലും രണ്ട് വക്കീലുണ്ടാവും വാദിക്കാനായി. ഇവര് അവരുടെ യുക്തിയും പ്രമാണങ്ങളും വച്ച് വാദിക്കും. വാദിച്ചതിന് ശേഷം വാദം മുഴുവൻ കേട്ട്, അവരുടെ പ്രമാണങ്ങളോട് കൂടിയ വാദം മുഴുവൻ കേട്ടതിന് ശേഷം ഒരു നിർണയം പറയും. ഈ രീതി ഇപ്പോ നമ്മൾ കോർട്ടുകളിൽ കാണുന്നതാണ്. പണ്ട് നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഇത് അങ്ങനെയായിരുന്നു, നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കും. അതില് വ്യക്തമായിട്ട് പ്രകടമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ദർശന ശാസ്ത്രമാണ് മീമാംസ ദർശനം. നമുക്ക് പറയാൻ പറ്റുന്ന പക്ഷങ്ങളൊക്കെ, വാദിക്കാൻ പറ്റുന്ന യുക്തികളൊക്കെ അവര് വാദിക്കും. അത് പലപ്പോഴും നമുക്ക് തോന്നും പ്രതിവാദിയുടെ മുഖം കൊണ്ട് പറയുന്ന വാദങ്ങൾ ഇതൊക്കെ പറയാതിരുന്നുവെങ്കിൽ വളരെ എളുപ്പത്തിൽ കാര്യം സാധിക്കാമായിരുന്നു. പക്ഷേ ആ പ്രതിവാദിയെ കൊണ്ട് മാക്സിമം എന്തെല്ലാം പറയാൻ പറ്റുമോ അതെല്ലാം പറയിക്കുകയാണ്. അത് വെറുതെ പറയുകയല്ല, പ്രതിവാദി പറയുന്നത് ബേസ്ലെസ് ആയിട്ടല്ല, അതായത് ഒരു പ്രമാണവും ഇല്ലാതെ ഇങ്ങനെ കൽപ്പിച്ച് പറയുക, കൽപ്പിച്ച് പറയണതിന് ഒരു അർത്ഥമില്ല. ആ പ്രതിവാദി പറയുന്ന വാദങ്ങൾക്കൊക്കെ യുക്തിയും പ്രമാണവും ഉണ്ടാവും. ശാസ്ത്രവാക്യങ്ങൾ തന്നെ പ്രമാണമാക്കിയിരിക്കും ചിലപ്പോൾ പറയാം. അപ്പൊ ഈ രീതിയിലാണ് നിർണയം ചെയ്തത്. ഞാന് ഇങ്ങനെ ഒരു ഭൂമിക ഇതിന് പറഞ്ഞതിന് കാരണം, ഇപ്പൊ നമ്മളെ ഇന്നത്തെ വിഷയത്തിന്റെ ഒരു ആധികാരികമായിട്ടൊരു ചിന്തനം ഈ പൂർവമീമാംസയില് ആറാമത്തെ അധ്യായത്തിലുണ്ട്. പൂർവമീമാംസ അതിലെ ആറാമത്തെ അധ്യായം, ആറാമത്തെ അധ്യായത്തിന് അധികാര അധ്യായം എന്ന് തന്നെയാ പേര്. അധികാരങ്ങളെ കുറിച്ച് പറയുന്ന അധ്യായം എന്നർത്ഥം. പൂർവമീമാംസയിൽ 12 അധ്യായങ്ങളുണ്ട്, അതിലെ ആറാമത്തെ അധ്യായത്തിന് അധികാര അധ്യായം. ഇവിടെ അധികാരം എന്ന് പറഞ്ഞാൽ വേദത്തിന്റെ അധികാരം തുടങ്ങി, വേദത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, കർമ്മങ്ങള്, അതിൽ ഓരോരോ കർമ്മങ്ങളുടെ കർത്താക്കൾ ആരാണ്, അത് എന്ത് ഫലത്തിന് വേണ്ടി ചെയ്യണം, ഇങ്ങനെ ഇങ്ങനെ പോകുന്ന സാമൂഹ്യമായിട്ടുള്ള വിഷയങ്ങള് ഇന്ന് നമുക്ക് പിന്നെ നേരിട്ട് അറിയാൻ കഴിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. അത് എങ്ങനെയാണ് അത് വ്യവസ്ഥിതമാക്കിയത്, ആ കർമ്മത്തിന്റെ വ്യവസ്ഥ സംബന്ധമായിട്ടാണ് പറയുന്നത്. അപ്പൊ അവിടെ വരുന്ന അധികരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോരോ കേസസ് ആണ്, ഓരോ പ്രശ്നങ്ങളും.
ഒരു പ്രശ്നത്തിനെയാണ് ഒരു അധികരണം എന്ന് പറയുക. ഇപ്പോ നമ്മൾ ഒരു കേസ് വാദിക്കാൻ പോകുമ്പോൾ ഒരു കേസ് ഉണ്ടല്ലോ, ആ കേസ് അതിനൊരു കേസ് എന്നുള്ള ഒരു പേരുണ്ട്, അല്ലെങ്കിൽ ആ വിഷയ സംബന്ധമായി. അതുപോലെ ഒരു അധികരണം എന്ന് പറയുമ്പോൾ ഒരു കേസാണ്, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുകയാണ്. അപ്പൊ അതിലെ ആദ്യം ഒരു അതിന്റെ കേസിന്റെ വിഷയം സബ്ജക്റ്റ് വെക്കും, ഇതാണ് ആ കേസിന്റെ സബ്ജക്റ്റ് എന്നുള്ള ഒരു സബ്ജക്റ്റ് ഉണ്ടാവും. പിന്നെ ആ സബ്ജക്റ്റ് ഇപ്പൊ കോർട്ടിൽ കേസ് കൊടുത്താൽ കേസ് എടുക്കണമോ വേണ്ടോ എന്നാണല്ലോ ആദ്യം തീരുമാനിക്കുക, ഇത് കേസ് വാദിക്കാൻ യോഗ്യമാണോ അല്ലയോ എന്ന്. അതുപോലെ തന്നെ ഈ വിഷയം കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് ഈ വിഷയം വാദിക്കാൻ യോഗ്യമാണോ അല്ലയോ. അപ്പൊ അതിന് അവിടെ സംശയം ഉണ്ടാകാനുള്ള അടിസ്ഥാന കാരണം ഉണ്ടാവണം, ഈ പറഞ്ഞ വിഷയത്തില് രണ്ടു പക്ഷത്തു നിന്ന് സംശയം ഉണ്ടാവണം. അപ്പൊ അതാണോ ശരി ഇതാണോ ശരി എന്നുള്ള ഒരു തർക്കം അവിടെ ഉണ്ടായാൽ മാത്രമേ കേസെടുക്കേണ്ട കാര്യമുള്ളൂ, തർക്കമില്ലാത്ത വിഷയത്തിൽ കേസെടുക്കേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെ സംശയം ഉണ്ടാകും. പിന്നെ സംശയത്തോട് ചേർന്നിട്ടുള്ള പ്രമാണങ്ങൾ, അതായത് എന്തുകൊണ്ട് ഈ സംശയം ഉണ്ടായി, രണ്ട് പക്ഷത്ത് സംശയം ഉണ്ടായി, നമുക്ക് എത്ര ഡീറ്റെയിൽ ആയിട്ടും ഥറവായിട്ടാണോ അവർ ചേരിക്കുന്നത് നോക്കാം. അപ്പൊ അവിടെ വേറൊന്നും നമുക്ക് ചേർക്കേണ്ടതില്ല, അത് എന്താണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ കേൾക്കാം. അങ്ങനെ ചെയ്തതിന് ശേഷം ഈ രണ്ട് പക്ഷത്ത് നിന്ന് സംശയമുണ്ടായ ആ രണ്ട് പക്ഷങ്ങളില് ആദ്യത്തെ പക്ഷം, അതായത് ഒരു പക്ഷം നമ്മൾ പ്രതിവാദിയുടെ പക്ഷം, പ്രതിവാദിയുടെ പക്ഷം പ്രമാണത്തോടുകൂടി സ്ഥാപിക്കുന്നു. അതിനുശേഷം വാദി, വാദിയെ നമ്മൾ സിദ്ധാന്തി എന്നാ പറയുക, സിദ്ധാന്തി ആ സിദ്ധാന്തത്തെ അവിടെ അംഗീകരിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിശദീകരിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അതിന്റെ നിർണയം എന്താണെന്ന് അവസാനം പറയുന്നു, ഇതാണ് ഇതിന്റെ നിർണയം. ഇങ്ങനെ ഒരു അഞ്ച് പാർട്ടായിട്ടാണ് ഈ ഓരോ അധികരണങ്ങളും പ്രവർത്തിക്കുന്നത്. അപ്പോ അതിലെ ഒരു ഒരു ഉദാഹരണം പറഞ്ഞു തുടങ്ങുകയാണ്. അത് നമ്മുടെ ഈ സ്ത്രീകളുടെ സമത്വ സംബന്ധമായ വിഷയവും സ്ത്രീകൾക്ക് അധികാരം കൊടുത്തിരിക്കുന്ന വിഷയങ്ങളും സംസാരിക്കാനാണ്. അത് നമുക്ക് കിട്ടുന്ന അധികാരങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ. അപ്പോ ആദ്യം അവിടെ ചോദിച്ചത്, ഈ വേദം ഉണ്ടായിരിക്കുന്നത് മനുഷ്യനു വേണ്ടി മാത്രമാണെന്നാണല്ലോ എല്ലാവരും പറയുന്നത്, കാരണം മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുള്ളൂ. എന്തുകൊണ്ട് മൃഗാദികൾക്ക് ഇതില് ഒന്നും സ്ഥാനം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ചോദ്യം. അതിന് കാരണം എന്താണ്? ഈ വേദത്തിൽ പറയുന്നതെല്ലാം സുഖം പ്രാപിക്കാനുള്ള സാധനങ്ങളാണ്. സ്വർഗത്തിൽ പോകുന്നതായാലും അങ്ങനെയുള്ള പിന്നെ ഏത് നമ്മൾ നോക്കിയാലും സുഖത്തിന് വേണ്ട ഉപായങ്ങളാണ് വേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. സുഖമെന്നത് മനുഷ്യൻ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ ജീവികളും ആഗ്രഹിക്കുന്നുണ്ട്, കാരണം അവരെല്ലാം സുഖ സാധനങ്ങൾ എവിടെയാണോ ലഭിക്കുന്നത് അവിടേക്ക് പോകുന്നതായിട്ടും അതിനെ സമ്പാദിക്കാൻ ശ്രമിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഊഹിച്ചു മനസ്സിലാക്കാം ഈ ജീവികളും സുഖം ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ വീട്ടിൽ വളർത്തുന്ന പട്ടിയെ നോക്കാം, പട്ടിക്ക് സ്വാദിഷ്ടമായ ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും ആഗ്രഹിക്കും. അതിന് കിടക്കാൻ നമ്മൾ അങ്ങനെ ഒരു സുഖമായിട്ടുള്ള സ്ഥലം കൊടുത്താൽ ആ സ്ഥലത്ത് തന്നെ പോയി കിടക്കും. അത് കഷ്ടമുണ്ടാവുന്ന സ്ഥലത്ത് വെള്ളം നിറഞ്ഞിരിക്കുന്നതോ അല്ലെങ്കിൽ കല്ല് വീണും വേദന ഇരിക്കുന്ന സ്ഥലത്തൊന്നും പോയിട്ട് കിടക്കാറില്ല. അപ്പൊ അതിന്റെ അർത്ഥം അതിന് സുഖ ആഗ്രഹം ഉണ്ടെന്നാണ്. അത് നമ്മൾ അതിന് മെത്തയും ചാക്കും ഒക്കെ വിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ മിക്കവാറും പട്ടികളൊക്കെ മെത്തയിലാണ് കിടക്കുന്നത് എല്ലാവരും വീട്ടിലൊക്കെ. അപ്പൊ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് സുഖം ഉണ്ടാവും. അങ്ങനെ അതിനു വേണ്ടി പ്രത്യേക ഉടുപ്പൊക്കെ തയ്ക്കുന്നുണ്ട്, ഇവിടെ തണുപ്പത്തെ ഉടുപ്പൊക്കെ ഉണ്ടാവും, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ എല്ലാ ജീവികളും സുഖം ആഗ്രഹിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നോക്കുക, അപ്പൊ രസകരമായ പൂർവപക്ഷമാണ് അവിടെ ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും സമത്വമാണെന്ന് പറയുന്ന നിങ്ങളുടെ ശാസ്ത്രം, എല്ലാം ബ്രഹ്മമാണ്, എല്ലാവർക്കും സമത്വമായിരിക്കണം, എല്ലാവർക്കും എല്ലാം കൊടുക്കണം, എല്ലാം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് എന്നൊക്കെ വാദിക്കുന്ന നിങ്ങളുടെ ശാസ്ത്രം എന്തുകൊണ്ട് ജീവികൾക്ക്, മറ്റ് ജീവികൾക്ക്, മിണ്ടാപ്രാണികളായിട്ടുള്ള മറ്റ് ജീവികൾക്ക്, തിര്യക്യോനികളായിട്ടുള്ള ജീവികൾക്ക് വേദത്തിൽ സ്ഥാനം കൊടുത്തിരിക്കുന്നില്ല, അവരെന്തുകൊണ്ട് കർമ്മത്തിന് അധികാരികളല്ല എന്നാണ് അവിടെ പക്ഷം. കാരണം ആ പക്ഷത്തിന് ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരുപാട് പ്രമാണങ്ങൾ അവർ പറയുന്നുണ്ട്, കാരണം അങ്ങനെ ചെയ്യേണ്ട കാര്യത്തിനെ കുറിച്ച്. സ്വാഭാവികമായിട്ട് ചിന്തിക്കുമ്പം സുഖം ആഗ്രഹിക്കുന്നവർക്കെല്ലാം വേദത്തിൽ പ്രവേശിക്കാം, എല്ലാവർക്കും വേദത്തിന് അതിന് അധികാരികളാണ്. അപ്പൊ മനുഷ്യന് മാത്രം അതിന് അധികാരമുള്ളൂ, മറ്റു ജീവികൾക്ക് അധികാരമില്ല എന്നെങ്ങനെ വരും?
എന്നതാണ് കേസ്. അപ്പൊ ഇത് ഇതിനി വാദപ്രതിവാദങ്ങൾ ഉണ്ടാവും. അപ്പൊ അവിടെ രണ്ടു പക്ഷത്തിന്റെയും വളരെ വിപുലമായിട്ടുള്ള വാദമുണ്ട്. കാരണം ഫലാർത്ഥികളായിരിക്കണമെങ്കിൽ ആ സുഖവിശേഷമായിട്ടുള്ള ഫലം ആഗ്രഹിച്ചുകൊണ്ട് അവർക്ക് ചെയ്യാം. അപ്പോൾ ജീവികൾക്കും സ്വർഗത്തിൽ പോകാം, കാരണം അവരും ഫലം ആഗ്രഹിക്കുന്നവരാണ്. ഫലം ആഗ്രഹിക്കുന്നവർ കർമ്മം ചെയ്യണമെന്നോ നിങ്ങൾ പറയുന്നത്. അവർക്കും ഫല ആഗ്രഹമുണ്ട്, തീർച്ചയായിട്ടും നമുക്കത് കാണാൻ കഴിയും അവർക്ക് ആഗ്രഹമുണ്ടെന്ന്. അപ്പൊ ആ നിലയ്ക്ക് എങ്ങനെയാണോ സംസാരിക്കാൻ കഴിയാത്ത, അതായത് വാക്കുകൊണ്ട് സംസാരിക്കാൻ കഴിയാത്ത മനുഷ്യർക്കും നമ്മൾ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു, അവരും സുഖം ആഗ്രഹിക്കുന്നു, അതുപോലെ എന്തുകൊണ്ട് ജീവികൾക്ക് വേണ്ടി നിങ്ങൾ കർമ്മം ചെയ്യുന്നില്ല? ഒരു ആടിനോ പശുവിനോ സ്വർഗത്തിന് പോകാനുള്ള കർമ്മം എന്തുകൊണ്ട് പൂജാരിമാർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. വളരെ താത്വികവും യുക്തിപരവുമായിട്ടുള്ള ചോദ്യമാണ്. എല്ലാവർക്കും ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് ചെയ്തുകൂടാ? അപ്പൊ അത് കാരണം ഫലാർത്ഥിയാണ്, അവരും ഫലാർത്ഥിയാണ്, അതുകൊണ്ട് അങ്ങനെ ചെയ്യണം എന്നവിടെ വാദിക്കുകയാണ് ഒരു പക്ഷം, പൂർവപക്ഷം വാദിക്കും. പക്ഷെ അതിന് സമാധാനം പറയുകയാണ്, വാസ്തവത്തിൽ നോക്കൂ, നമുക്ക് ഈ വേദത്തിന് ആരുമായിട്ടും വിരോധമൊന്നുമില്ല. അവരെ സുഖം ആഗ്രഹിക്കുന്നു, എല്ലാ പ്രാണികളും സുഖം ആഗ്രഹിക്കുന്നു എന്നുള്ളതിന് സംശയമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, അവര് സുഖം ആഗ്രഹിക്കുന്നു, അവർക്ക് വേണ്ട സുഖം ലഭിക്കേണ്ട രീതിയിലുള്ള ബുദ്ധിയും കർമ്മവുമാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അതനുസരിച്ച് അവർക്ക് ചെയ്യാൻ കഴിയും. വേദത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാൻ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ കൂടി വേണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വിവേക ബുദ്ധി വേണം, അതായത് വകതിരിവോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ. അതിൽ ഏറ്റവും രസം അവിടെ പറയുന്ന സിദ്ധാന്തത്തിന്റെ തർക്കങ്ങൾ ചോദിച്ചാൽ നമുക്ക് ചിരി തോന്നും. അതായത് ഇപ്പൊ വേദത്തില് ശുദ്ധീകരണം പറഞ്ഞിട്ടുണ്ട്, കുളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എത്ര ജീവികളാണ് കുളിക്കുന്നത്? അപ്പൊ കുളിക്കുന്ന പശുജി കുളിക്കും, പട്ടി കുളിക്കും, കാക്ക കുളിക്കും, ഇതൊക്കെ കുളിക്കുന്ന ജീവികളാണല്ലോ. അപ്പോ മനുഷ്യനും കുളിക്കും, അതുപോലെ ഈ ജീവികളെല്ലാം കുളിച്ച് ശുദ്ധമാകുന്നു എന്ന് വെച്ചോളൂ. പക്ഷെ കുളിച്ച് ശുദ്ധമായാലും അവർക്ക് ഈ ആസനത്തിൽ വന്നിരുന്ന് ജപമൊക്കെ ചെയ്യണമല്ലോ. സന്ധ്യാവന്ദനം ജപമൊക്കെ ചെയ്താലേ കർമ്മം ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോ അവർക്ക് വന്ന് ആസനത്തിൽ ഇരിക്കാനോ പ്രദക്ഷിണം ചെയ്യാനോ അതുപോലെ പിന്നെ ആചമനം ചെയ്യാനോ, കൈയില്ലാത്ത കാരണം ആചമനമൊന്നും ചെയ്യാൻ പറ്റില്ല, ആചമനം ചെയ്യാനോ ഹവിസ് ഇടാനോ സങ്കല്പം ചെയ്യാനോ പറ്റില്ല. കർമ്മം ചെയ്യിപ്പിക്കാം, അവർക്ക് വേണ്ടി എങ്ങനെയാ കർമ്മം ചെയ്യിപ്പിക്കാം? അപ്പൊ അതൊരു വിഷയം. പിന്നെ ഏറ്റവും വലിയൊരു വിഷയം ഇത് അവസാനം ഒരു ദക്ഷിണ കൊടുക്കണമല്ലോ, ഈ പൂജയൊക്കെ കഴിഞ്ഞു. അപ്പൊ ദക്ഷിണ എന്തായാലും അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇതില് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അവർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതികൾ. അവര് സുഖം ആഗ്രഹിക്കുന്നു, അവര് സ്വർഗത്തിൽ പോവുകയാണ് നല്ലത് തന്നെയാണ്, അതിനൊന്നും നമുക്ക് വിരോധമില്ല. പക്ഷെ കർമ്മത്തിലൂടെ അവർക്ക് ഇത് ചെയ്തു കൊടുക്കാനും ചെയ്യിപ്പിക്കാനും പറ്റാത്തൊരവസ്ഥയുണ്ട്. കാരണം അവരുടെ സ്വാഭാവികമായ അശുദ്ധികളും അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളൊന്നും അവർക്ക് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ ഈ കർമാധികാരത്തിൽ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബുദ്ധി വിവേകമില്ല എന്നുള്ളതാണ്. ഈ പറയണതൊക്കെ അതുപോലെ ചെയ്യാനും പ്രവർത്തിക്കാനും അവർക്ക് പറ്റില്ല. അപ്പൊ ഇതിനെയൊക്കെ ട്രെയിൻ ചെയ്തെടുക്കണം എന്ന് പറഞ്ഞാൽ എത്രയോ കാലം ട്രെയിൻ ചെയ്താലും മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. അപ്പൊ ഒരു മനുഷ്യരെ പോലും വേദം പഠിപ്പിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് കൊണ്ട് ഇത് സംഭവമല്ല. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ മനുഷ്യരാൽ മാത്രം സാധ്യമാകുന്ന രീതിയിലാണ്. അവരെ ഇരിക്കുന്നതിനെ കുറിച്ചും നടക്കുന്നതിനെ കുറിച്ചും പ്രദക്ഷിണം ചെയ്യുന്നതിനെ കുറിച്ചും നമസ്കരിക്കുന്നതിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ചേർത്ത് വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള വാദം ചെയ്തിട്ടാണ് സിദ്ധാന്തി അവിടെ സിദ്ധാന്തം സ്ഥാപിച്ച് ജയിക്കുന്നത്. അപ്പൊ ആ പ്രസംഗത്തിൽ തന്നെ കൂടുതൽ ചോദിക്കുന്നുണ്ട്. അതായത് ഇപ്പോ കാല് വയ്യാത്ത ആള് കാല് കൊണ്ട് മുടന്തനാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോ മറ്റുള്ള ശരീര അവയവങ്ങൾ ഇപ്പൊ കണ്ണ് കണ്ടുകൂടാ, അവർക്ക് എന്താ ചെയ്യുക? ചെവി കേട്ടുകൂടാ, അവർക്ക് എങ്ങനെയാ, അവരെങ്ങനെയാ കർമ്മം ചെയ്യുക? അപ്പൊ പറഞ്ഞ അവരെന്നും കർമ്മത്തിന് യജമാനന്മാരായിട്ട് കർമ്മം ചെയ്യുന്നവരായിട്ട് ഇരിക്കാൻ പറ്റില്ല. കാരണം വേദം ചൊല്ലുന്നതൊന്നും അവർ കേൾക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ അവർ ഉച്ചരിക്കുക? ഉച്ചരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ കണ്ണ് കാണാത്തത് കൊണ്ട് ആജ്യാപേക്ഷണം എന്നൊക്കെയുള്ള കർമ്മങ്ങളുണ്ട്. അതായത് നെയ്യ് ശുദ്ധീകരിക്കുമ്പോൾ അതിലേക്ക് നോക്കുക എന്നൊക്കെയുള്ള പറഞ്ഞ കർമ്മങ്ങളുണ്ട്. അതൊക്കെ കണ്ണുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ കഴിയൂ. അതുപോലെ തന്നെ മുടന്തനും കാല് നടക്കാൻ വയ്യാത്ത ആളായി കഴിഞ്ഞാൽ പ്രദക്ഷിണം ചെയ്യാനും മറ്റ് നമസ്കാരം ചെയ്യാനും മറ്റ് കാര്യങ്ങൾ ചെയ്യാനും ഇരിക്കാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്തരം കഷ്ടപ്പാടുകൾ അവർക്ക് ഉള്ളത് കൊണ്ട് അവരെയും ഡയറക്റ്റ് ഇതിൽ ഇരുത്താതെ നമ്മൾ ഒഴിവാക്കുന്നു. അത്തരം കർമ്മങ്ങൾ അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, അതുകൊണ്ട് പറ്റുന്നവരെ മാത്രം നമ്മൾ ഇതിൽ സഹകരിപ്പിച്ചാൽ മതി, അവർക്ക് വേണ്ടി വേറെ കർമ്മങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞു. അതോടൊപ്പം വരുന്ന തുടർന്നുള്ള ഒരു ചോദ്യമാണ്, അങ്ങനെയാണെങ്കിൽ
ഈ ദേവന്മാർക്കും ഋഷിമാർക്കും ഒക്കെ ഈ കർമ്മത്തിൽ അധികാരം ഉണ്ടോ എന്നാണ്. അപ്പൊ മനുഷ്യർക്കാണ് അധികാരം ഉണ്ടെന്നുള്ള നിശ്ചയിച്ചു, മനുഷ്യർക്കാണ്, അതും ശരീര അവയവങ്ങളൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന മനുഷ്യർക്കാണ് കർമ്മത്തില് നേരിട്ട് ഇരുന്ന് ചെയ്യാനുള്ള അധികാരം. അതല്ലാത്തവർക്ക് അതത് ഒഴിവാക്കിയ കർമ്മങ്ങള് അവരുടെ പ്രതിനിധികളായിട്ടോ അവരുടെ അവർ സങ്കല്പിച്ച് കൊടുക്കുന്ന രീതിയിലോ ചെയ്യും. ഇപ്പൊ നമ്മള് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കർമ്മങ്ങള് പൂജാരിമാരെ കൊണ്ടാണല്ലോ ചെയ്യിപ്പിക്കുക. അപ്പൊ അതുപോലെ അവർക്ക് പ്രതിനിധികളായിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന വ്യവസ്ഥയുണ്ട്. അപ്പൊ ആ തുടർച്ചയായിട്ട് വരുന്നൊരു ചോദ്യം ആ വിഷയത്തിൽ തന്നെ, അപ്പൊ ഋഷികളുടെ കാര്യം എന്താണ്, ഋഷികൾക്ക് കർമ്മത്തിൽ അധികാരമുണ്ടോ? ഇത് കേൾക്കുമ്പോൾ നമുക്ക് ആശ്ചര്യം തോന്നും. ഋഷികൾക്ക് കർമ്മത്തിൽ അധികാരമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഋഷികളാണല്ലോ ഇതെല്ലാം കർമ്മം എല്ലാം ചെയ്ത് എല്ലാം തയ്യാറാക്കിയിരിക്കുന്നത്, അപ്പൊ അവർക്ക് കർമ്മത്തിൽ അധികാരമില്ല എന്നിങ്ങനെ പറയാൻ പറ്റും. അപ്പൊ അവിടെ ഇതേപോലെ ചോദ്യോത്തരങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നിർണയം പറയുന്നത് ഋഷികൾക്ക് വാസ്തവത്തിൽ കർമ്മത്തിൽ അധികാരമില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഈ അതായത് ഗോത്ര ഋഷികള് ഇതിലെ ദ്രഷ്ടാക്കളായിട്ടുള്ള പ്രധാന ഋഷികളുണ്ട്, അവരെയാണ്. ഋഷികൾ പല തലത്തിലുണ്ട്, അതില് ഗോത്ര സംബന്ധമായിട്ടുള്ള പ്രവര ഋഷികൾ എന്നൊക്കെ പറയുന്ന ഋഷിമാർ. അപ്പോ ന ഋഷീണാം ആർഷയ അഭാവാത് എന്നൊരു സൂത്രമുണ്ട് അവിടെ. അപ്പൊ ഋഷികൾക്ക് കർമ്മത്തിൽ നേരിട്ട് അധികാരമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോ വസിഷ്ഠ ഋഷി സ്വയം കർമ്മം കർമ്മകാന്ഡം ചെയ്യാൻ വസിഷ്ഠ ഋഷിക്ക് വേണ്ടി ഇരുന്നാൽ അവിടെ വസിഷ്ഠ ഋഷിയെ സങ്കല്പിക്കുന്നതും ഋഷിന്യാസം ചെയ്യുന്നതും ഋഷി തർപ്പണം ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട് കർമ്മത്തിൽ. അപ്പൊ വസിഷ്ഠ ഋഷി സ്വയം തന്നെ വസിഷ്ഠ ഋഷിക്ക് തർപ്പണം ചെയ്യുന്നതായിട്ടുള്ള ഒരു വിഷയം വരാൻ പറ്റില്ല, അത് വേറൊരാളല്ലേ ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ആ തലത്തിലുള്ള മഹാന്മാരായിട്ടുള്ള മഹർഷിമാരായിട്ടുള്ളവർക്ക് നേരിട്ട് കർമ്മത്തില് അവകാശമില്ല, അവർക്ക് ആ കർമ്മത്തിന്റെ ആവശ്യമില്ല. അപ്പൊ അവിടെ ന ഋഷീണാം ആർഷേയ അഭാവാത് എന്നൊരു സൂത്രമാണ്. അപ്പൊ അതുപോലെ തന്നെ ദേവന്മാർക്കും ഈ ഭൂമിയിൽ വിധിച്ചിട്ടുള്ള ഈ കർമ്മങ്ങള് സ്വർഗത്തിൽ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എന്തിനാണ് ഈ കർമ്മം ചെയ്യുന്നത്? സ്വർഗത്തിൽ പോകാനാണ്. അവര് നേരത്തെ തന്നെ സ്വർഗത്തിൽ ഇരിക്കുകയാണ്. അപ്പൊ ആ നിലയ്ക്ക് പിന്നെ എവിടെ പോകാൻ വേണ്ടിയിട്ട് കർമ്മം ചെയ്യും? അതൊരു പ്രശ്നമല്ലേ, അത് ടെക്നിക്കൽ പ്രോബ്ലം ആണ്. അപ്പൊ അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇപ്പൊ ഇന്ദ്രനാണ്, ഇന്ദ്രായ സ്വാഹ എന്ന് പറഞ്ഞിട്ടാണ് ഹവിസ് ഇടുന്നത്. അപ്പൊ ഇന്ദ്രന് വേണ്ടി ഹവിസ് ഇടുമോ? അതുകൊണ്ട് അതും സാധ്യമല്ല. അപ്പൊ പിന്നെ അതുകൊണ്ട് ദേവന്മാർക്കും ദേവാനാം ദേവാന്തര ദേവതാന്തര ഭാവാത് എന്ന് സൂത്രം, ദേവന്മാർക്കും അതുകൊണ്ട് കർമ്മത്തിന് അധികാരമില്ല, കർമ്മത്തിന് അധികാരം മനുഷ്യർക്ക് മാത്രമാണ്. അപ്പൊ നമുക്കൊരു സംശയം ഇപ്പൊ കേൾക്കുമ്പോൾ വരുന്നത്, പുരാണങ്ങളിലും അവിടെ ഇവിടെയൊക്കെ ദേവന്മാർ യജ്ഞം ചെയ്യുന്നതും യജ്ഞേന യജ്ഞമയ ചന്ദ ദേവാഹ എന്നൊക്കെ പറഞ്ഞ സൂത്രങ്ങളും അതുപോലെ തന്നെ വേദവാക്യങ്ങളും ഒക്കെ ഉണ്ട്, അതെങ്ങനെയാ സാധ്യമാകുക? അത് ശരിക്ക് അവരുടെ അവിടെ പറയുന്ന കർമ്മങ്ങൾ പലതും തപസ് സംബന്ധമായിട്ടുള്ള കർമ്മങ്ങളാണ്. അത് ഈ വൈദിക നമ്മുടെ മനുഷ്യന് പറയപ്പെട്ട വൈദിക പ്രകാരമുള്ള കർമ്മങ്ങളല്ല. പിന്നെ എന്തിനാണത് പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്തുതി എന്ന രീതിയിലാണ് പറയുന്നത്. അത്രയും വലിയ ദേവന്മാർ പോലും അങ്ങനെ ചെയ്യുന്നു, അതുകൊണ്ട് മനുഷ്യർ ചെയ്യണം എന്ന രീതിയിലെ സ്തുതി സംബന്ധമായിട്ടാണ് ഇത്തരം വാക്യങ്ങളൊക്കെ വേദത്തിൽ പറഞ്ഞിരിക്കുന്നതെന്നാണ് മീമാംസാപരമായിട്ടുള്ള നിർണയം. എന്നാൽ പുരാണങ്ങളിലെ ഇത്തരം കഥകൾ വേറെ വേറെ ഉള്ളതുകൊണ്ട് അവർക്കൊക്കെ വരുന്ന കഷ്ടതകൾ മാറ്റാൻ വേണ്ടിയിട്ട് അവർ പലതും ചെയ്തതായിട്ടുള്ള കഥകളുണ്ട്. പക്ഷേ മീമാംസ ദർശന പ്രകാരം ഈ സൂത്രം തന്നെ നേരെ പറയുന്നത് ദേവന്മാർക്ക് അതിൽ അധികാരമില്ല. അപ്പൊ ഇങ്ങനെയാണ് ഇവിടെ ഈ അധികാര നിർണയത്തിന്റെ ഒരു രീതി പോകുന്നത്. ഞാൻ അതങ്ങനെ പറഞ്ഞു തോന്നുള്ളൂ, അത് മുഴുവൻ അധികരണങ്ങൾ പറയാൻ പറ്റില്ല, അത് വളരെ വിസ്തരിച്ചുള്ളതാണ്. നമ്മൾ പിന്നെ ഇത് കഴിഞ്ഞ് എപ്പോഴെങ്കിലും ദർശനശാസ്ത്രങ്ങളൊന്ന് പരിചയപ്പെടുമ്പോൾ അതിലെ കൂടുതൽ അധികരണങ്ങൾ പറയാം. ഇതിലൊരു രസകരമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലേ, അതൊക്കെ നമുക്ക് ആ സമയത്ത് നോക്കാം. ഇപ്പൊ തൽക്കാലം നമ്മുടെ പ്രസ്തുത വിഷയത്തിലേക്ക് കടക്കാം, അല്ലെങ്കിൽ അവിടെ തന്നെ നിന്ന് പോകും. അപ്പൊ ഇങ്ങനെ ഓരോരോ അധികാരങ്ങളെ കുറിച്ച് ആർക്കൊക്കെ ഇങ്ങനെയൊക്കെ അധികാരമുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞു വന്ന് വരുമ്പോ വരുന്ന ഒരു അധികരണമാണ് അവിടെയുള്ള 22-ാമത്തെ അധികരണം, അതായത് 22-ാമത്തെ കേസ്. ഇതിനു മുമ്പ് 22 ചർച്ച ചെയ്തു. അവിടെ വരുമ്പോ ഈ ക്രമത്തിൽ ചോദിക്കുന്നു, ഇനി മനുഷ്യരെ കുറിച്ച് പറഞ്ഞുവല്ലോ, അപ്പൊ മനുഷ്യരില് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അധികാരമുണ്ടോ, അഥവാ പുരുഷന്മാർക്ക് മാത്രമേ അധികാരമുള്ളൂ എന്നാണ് വിഷയം. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ പറയുന്ന യുക്തി, ഈ വേദത്തിലെ മന്ത്രങ്ങളിലൊക്കെ
ആര് കർമ്മം ചെയ്യണം എന്ന് പറയുമ്പോൾ അവിടെ ഒക്കെ പുല്ലിംഗമാണ്, മാസ്കുലിൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്വർഗകാമോ എ ജേത, സ്വർഗകാമ എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്നാണ്. സ്വർഗം ആഗ്രഹിക്കുന്നവൻ എന്ന് പറയണം, അല്ലാതെ സ്വർഗം ആഗ്രഹിക്കുന്നവൾ എന്നില്ല. അപ്പൊ പിന്നെ സ്പഷ്ടമായിട്ട് ഈ സ്വർഗം ആഗ്രഹിക്കുന്നവൻ എന്ന് പറയുമ്പോ പുരുഷനാണ് സ്വർഗം ആഗ്രഹിക്കുന്നത്, പുരുഷനാണ് കർമ്മം ചെയ്യേണ്ടതെന്നാണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ സംശയം വന്നതെന്ന് പറയുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കേസ് എടുക്കാൻ യോഗ്യമാണോ അല്ലേ എന്നുള്ളത് ആദ്യം സ്ഥാപിക്കണം. അപ്പൊ കേസിന് രണ്ടു പക്ഷവും സ്ട്രോങ് ആയിട്ട് വേണം, എന്നാൽ മാത്രമേ അത് എടുക്കാൻ പറ്റൂ. അപ്പോ രണ്ടാമത്തെ പക്ഷം എന്താണ്? സ്ത്രീകൾക്കും അധികാരം വേണം. കാരണം എന്താണ്? സ്ത്രീകൾ മനുഷ്യരാണെന്നുള്ളത് കൊണ്ട് മനുഷ്യർക്ക് അധികാരം ഉണ്ടാവുമെന്ന് 21-ാമത്തെ അധികരണത്തിൽ പറഞ്ഞിരിക്കുന്നു. ആ വിഷയത്തില് അത് കഴിഞ്ഞ് തുടർന്ന് വരുമ്പോ ഈ സ്ത്രീകളും മനുഷ്യരാണ്, മനുഷ്യരായോണ്ട് അവർക്ക് അധികാരം സിദ്ധിക്കണം. എന്നാൽ വേദത്തിൽ നോക്കുമ്പോ എല്ലാ സ്ഥലത്തും പുല്ലിംഗമാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെ ശരിയാവും? അപ്പൊ സ്ത്രീകളെ കുറിച്ച് പറയുന്നേയില്ല. അതുകൊണ്ട് അങ്ങനെ വേണം എന്നതാണ് അവിടുത്തെ സംശയം. അതിലെ പൂർവപക്ഷം പറയുന്നത് എല്ലാ സ്ഥലത്തും, പൂർവപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിവാദി എന്ന് പറയുക, പ്രതിവാദി പറയുന്നത് എല്ലാ സ്ഥലത്തും പുല്ലിംഗമാണ് പ്രയോഗിച്ചിരിക്കുന്നത്. പുല്ലിംഗം പ്രയോഗിച്ചിരിക്കുന്നത് കൊണ്ട് വേദത്തിലെ പുല്ലിംഗ ശബ്ദത്തെ മാറ്റാൻ പറ്റില്ല. കാരണം വേദത്തിലെ ഒരു അക്ഷരം പോയിട്ട് ഒരു ബിന്ദു പോലും നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പൊ സ്വർഗകാമഹ എന്നുള്ളത് പോലെ പശുകാമഹ, ഗ്രാമകാമഹ, ധനകാമഹ എല്ലാ സ്ഥലത്തും പുല്ലിംഗം തന്നെയാ പ്രയോഗിച്ചിരിക്കുന്നത്, സ്ത്രീലിംഗം പ്രയോഗിച്ചിട്ടില്ല. അപ്പൊ അതിനർത്ഥം വേദം പുരുഷന്മാർക്ക് വേണ്ടി മാത്രമാണ് പറയുന്നത് എന്നാണ് പ്രതിവാദിയുടെ പക്ഷം. പ്രതിവാദി അതിനുവേണ്ടി അനേകം ഉദാഹരണങ്ങളും വാദങ്ങളും വയ്ക്കുന്നു. ശരിയാണ്, അതിനെ തർക്കിച്ചു മാറ്റാനൊന്നും പറ്റില്ല. കാരണം എന്താണ്? വേദത്തിൽ പറഞ്ഞത് എങ്ങനെയാ മാറ്റുക? പുല്ലിംഗത്തിലാണ് ഉപയോഗിച്ചതെങ്കിൽ പുരുഷൻ എന്നാണ് അതിനർത്ഥം. സ്ത്രീലിംഗത്തിലാണ് പറയേണ്ടതെങ്കിൽ സ്വർഗകാമ എന്ന് പറയണമായിരുന്നു. അപ്പൊ അങ്ങനെ സ്വർഗകാമ എന്ന് പറയുന്നില്ല, സ്വർഗകാമഹ എന്നാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് പുരുഷന്മാർക്ക് വേണ്ടിയാണ്, പുരുഷന്മാരാണ് ഇതൊക്കെ ചെയ്യേണ്ട, അവർക്കുള്ള കഷ്ടപ്പാടാണ് ഇതെല്ലാം, സ്ത്രീകളെ ഇതിൽ ഇടപെടുത്തണ്ട എന്നാണ് അവർ വാദിക്കുന്നത്. അപ്പൊ അവിടെ പറയുന്നത് സിദ്ധാന്തത്തില്, അതായത് വാദിയുടെ പക്ഷം അതാണ് സിദ്ധാന്തമായിട്ട് നമ്മൾ പറയാം. സ്വർഗകാമപദബോധിന അധികാരഹ സ്ത്രീ പുരുഷ സാധാരണ. അതായത് വേദത്തിൽ പുല്ലിംഗമാണ് പ്രയോഗിച്ചിരിക്കുന്നതെങ്കിലും ഇവിടെ പുല്ലിംഗത്തിന് ആ പുല്ലിംഗത്തിന്റെ അർത്ഥമില്ല. അവിടെ സ്ത്രീകളും പുരുഷന്മാരും ചേർന്നുള്ള രീതിയിലാണ് അവിടെ പുല്ലിംഗം പ്രയോഗിച്ചിരിക്കുന്നത്. കാരണം പുരുഷ ശബ്ദത്തിന് വേദത്തിലെ പുരുഷൻ എന്ന് മാത്രമല്ല അർത്ഥം, പുരുഷ ശബ്ദത്തിന് മനുഷ്യൻ എന്നർത്ഥമാണ് സാധാരണ എല്ലാ സ്ഥലത്തും ഉള്ളത്. അതായത് കർമ്മ അധികാരിയായ മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ അതുകൊണ്ട് ഈ എല്ലാ കർമ്മങ്ങളിലും സ്ത്രീ പുരുഷര് രണ്ടുപേരും, സ്ത്രീയും പുരുഷൻ രണ്ടുപേരും സാധാരണ അധികാരികളാണ്, അതിന് വ്യത്യാസപ്പെടുത്തണ്ട എന്ന് പറഞ്ഞു. ജാതിസ്തു ബാധരായണോ അവിശേഷ തസ്മാ സ്ത്രീയപി പ്രതീയേത ജാത്യർത്ഥസ്യ അവിശിഷ്ടത്വ എന്നാണ് സൂത്രം അവിടെ. അപ്പോ സ്ത്രീയും അവിടെ ചേർക്കണം. അപ്പൊ പുല്ലിംഗം പ്രയോഗിച്ചത് എന്താണ്? അതിന്റെ സമാധാനം എന്താണ്? പുല്ലിംഗം പ്രയോഗിച്ചത് ജാത്യർത്ഥത്തിലാണ്, അതായത് മനുഷ്യൻ എന്ന അർത്ഥത്തിലാണ് അവിടെ പുല്ലിംഗം പ്രയോഗിച്ചിരിക്കുന്നത്. അല്ലാതെ എല്ലാ സ്ഥലത്തും സ്ത്രീലിംഗങ്ങളും പുല്ലിംഗങ്ങളും ഇങ്ങനെ മാറി മാറി പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് അവിടെ പുല്ലിംഗം പ്രയോഗിച്ചതിന്റെ അർത്ഥം സ്ത്രീയും സമാന അധികാരമുള്ളവളാണ് എന്നാണ്. പിന്നെ വ്യാകരണത്തിലെ ഒരു സൂത്രം തന്നെയുണ്ട്, അതായത് ഈ പതി പത്നി. പതി എന്ന് പറഞ്ഞ ഭർത്താവ്, പത്നി എന്ന് പറഞ്ഞ ഭാര്യ. ഈ പതി പത്നി എന്നുള്ള ശബ്ദം ഉണ്ടാക്കാൻ വ്യാകരണത്തിലൊരു സൂത്രമാണ്, പത്യുർണോ യജ്ഞ സംയോഗേ എന്നാണ് ആ സൂത്രം. അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ പത്നി എന്ന ശബ്ദം ഉണ്ടാകുന്നത് യജ്ഞത്തിൽ കൂടെ ഇരിക്കുന്നവൾ എന്നത് കൊണ്ടാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ്. പത്യുഹു പതി ശബ്ദത്തിനോടൊപ്പം ഒരു പ്രത്യയം, നാ എന്നുള്ള ഒരു പ്രത്യയം ചേർക്കും, എന്നിട്ട് സ്ത്രീ പ്രത്യയമായിട്ടുള്ള പത്നി എന്നുള്ള ഈകാരമൊക്കെ വന്ന് പത്നി എന്നാവും. അതെങ്ങനെയാണ് ആവുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യജ്ഞ സംയോഗേ, യജ്ഞത്തിൽ ഇവര് രണ്ടുപേരും ഒരുമിച്ചിരിക്കും. അങ്ങനെ എല്ലാ സ്ഥലത്തും ഇവര് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് വേണം ചെയ്യാൻ. വൈദിക കർമ്മങ്ങളെല്ലാം തന്നെ
വിവാഹിതരായ ധർമ്മപരമായിട്ട് വിവാഹിതരായവരാണ് ചെയ്യേണ്ടത്. അപ്പോ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്നാണ് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പത്നി എന്ന് പറയുന്നത് എന്നാണ് വ്യാകരണ സൂത്രപ്രകാരം പത്നി ശബ്ദം നിർമ്മിക്കുന്നതിന് കാരണം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ അനേകം സൂത്രങ്ങൾ പറയുന്നുണ്ട്, ഫലോത്സാഹ വിശേഷാത് അർത്ഥേച്ച സമവേദത്വാത്, അതായത് എല്ലാ സ്ഥലത്തും പുരുഷനുള്ളത് പോലെ തന്നെ ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളിലെല്ലാം സ്ത്രീകൾക്കും അധികാരം പറഞ്ഞിരിക്കുന്നു. ധർമ്മേച്ച അർത്ഥേച്ച കാമേച്ച ന അതിചരിതവ്യ എന്ന പ്രമാണവാക്യം തന്നെയുണ്ട്. ധർമ്മകാര്യങ്ങളില്, അതായത് ഈ പറയുന്ന കർമ്മങ്ങളിലെല്ലാം തന്നെ, അർത്ഥകാര്യങ്ങളില്, ധനസമ്പാദ്യമായ കാര്യങ്ങളില്, അതുപോലെ കാമകാര്യങ്ങളിൽ, അത്തരത്തിലുള്ള ധനം സമ്പാദിച്ച് ഭോഗസുഖങ്ങൾ അനുഭവിക്കുന്ന കാര്യത്തിലും എല്ലാം സമമായിട്ടാണ് ന അതിചരിതവ്യ, അവരെ വേർപ്പെടുത്തി നിർത്താൻ പാടില്ല. അതുകൊണ്ട് ദാന സമയത്ത് അവരൊരുമിച്ച് വേണം, കർമ്മത്തിൽ ഒരുമിച്ച് വേണം, അമ്പലത്തിൽ പോകുമ്പോൾ ഒരുമിച്ച് വേണം, അമ്പലത്തിൽ നമസ്കരിക്കുമ്പോൾ ഒരുമിച്ച് വേണം, എല്ലാ സ്ഥലത്തും ഒരുമിച്ച് വേണം. ഇത് നമുക്ക് അറിയില്ല. അതല്ലാതെ വേറെ വേറെ പോയി ചെയ്താൽ അത് പ്രശ്നത്തിന് കാരണമാകും. അങ്ങനെ ചെയ്യരുത് എന്നാ പറഞ്ഞിരിക്കുന്നു. സത്സംഗം കേൾക്കുന്നത് ഒരുമിച്ച് വേണമെന്നാണ്. എല്ലാ സത്കർമ്മങ്ങളും ചെയ്യുന്നത് ചുരുക്കത്തിൽ ഒരുമിച്ച് വേണം. അതങ്ങനെ ഒരുമിക്കാതെ ചെയ്താൽ പ്രശ്നം ഉണ്ടാവും. പിന്നെ ഇത് മാത്രമല്ല, സത്സംഗത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ധനസമ്പാദ്യത്തിലും സമാനതയാണ്. അതായത് വിവാഹം കഴിഞ്ഞാൽ പിന്നെ പേഴ്സണൽ അക്കൗണ്ട് വയ്ക്കാൻ പാടില്ല. ഞാൻ എല്ലാ സ്ഥലത്തും വ്യക്തമായിട്ട് പറയുന്നതാണ്, നിങ്ങൾ പേഴ്സണൽ അക്കൗണ്ട് വയ്ക്കുന്നതാണ് ആദ്യത്തെ പ്രശ്നത്തിന് കാരണം. അതുകൊണ്ട് വിവാഹം കഴിഞ്ഞാൽ പിന്നെ ജോയിന്റ് അക്കൗണ്ട് മാത്രമേ പാടുള്ളൂ. ജോയിന്റ് എ ജോയിന്റ് ബി എന്നുള്ളതുണ്ടല്ലോ, അതിൽ ജോയിന്റ് ബി അക്കൗണ്ട് മാത്രമേ പാടുള്ളൂ. അതിൽ പുരുഷ സമ്പാദിക്കുന്നതായാലും സ്ത്രീ സമ്പാദിക്കുന്നതായാലും രണ്ടും ഓരോ അക്കൗണ്ടിൽ വരിക, ഒരക്കൗണ്ടോ രണ്ടക്കൗണ്ടോ ബാങ്കുകളിൽ തുറന്നുകൊള്ളൂ, അതിൽ കുഴപ്പമില്ല. പക്ഷെ രണ്ടുപേരുടെയും അധികാരം അതിൽ ഉണ്ടാവണമെന്നാണ്. അതിൽ നിന്ന് വരുന്ന പൈസയും പോകുന്ന പൈസയും രണ്ടുപേരും അറിഞ്ഞിരിക്കണം. ഭാര്യ അറിയാതെ ഭർത്താവ് ഒരു പൈസ ചെലവാക്കാൻ പാടില്ല, ഭർത്താവ് അറിയാതെ ഭാര്യയും ഒരു പൈസ ചെലവാക്കാൻ പാടില്ല. ഈ വേറെ ഈ ഒളിച്ചു വെച്ചു കളികളൊന്നും പാടില്ല. അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും ഭിന്നത ഉണ്ടാകും, അത് കഴിഞ്ഞ് വിവാദം ഉണ്ടാകും, അത് കഴിഞ്ഞ് ഇപ്പോ ഡൈവോഴ്സ് വരെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാകുന്നത് ഈ തുടക്കത്തിൽ ഇവിടെ നിന്നാണ്. ഇത് പണ്ട് വേദത്തിൽ വളരെ വ്യക്തമായിട്ട് കണ്ടിട്ടാണ് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പകുതി പകുതിയാണ്, എല്ലാം പകുതിയാണ്. അവിടെ പറയുന്നത് ഒരു ശരീരം രണ്ടാക്കിയത് പോലെ എന്നാണ്. ബ്രഹ്മാവിന്റെ ഒരു ശരീരത്തെ രണ്ടായി ഭാഗിച്ചാണ് ഭാര്യയും ഭർത്താവും ആക്കി വച്ചിരിക്കുന്നത്. അതിനെ രണ്ടിനും ദൂരെ ദൂരെ നിൽക്കുന്നതിനെ പിന്നീട് നമ്മൾ വിവാഹത്തിൽ യോജിപ്പിക്കുകയാണ്. അത് രണ്ടെണ്ണമായിരുന്നു, രണ്ടു ഭാഗമായിട്ട് ജീവിക്കുകയായിരുന്നു. വളർന്നു വന്നതിന് ശേഷം രണ്ടിനെ കൂടെ ഒരുമിച്ച് യോജിപ്പിച്ച് ഒരു വീട്ടിൽ ഒരു റൂമിലാക്കുക, അതാണ് അതിന്റെ ഒരു ഈ വിവാഹ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ചെയ്യുന്ന കർമ്മങ്ങൾ കർത്തവ്യങ്ങളെല്ലാം ഒരേ അർത്ഥത്തിൽ ഒരേ ലക്ഷ്യത്തിലായിരിക്കണം. അതിനാണ് അങ്ങനെ ഒരേ ലക്ഷ്യവും ഒരേ മനസ്സും കൊണ്ടുവരാനാണ് ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ രാശിയും ജ്യോതിഷവും കർമ്മവും മനപ്പൊരുത്തവും ഇതെല്ലാം നോക്കുന്നത്. ജീവിതം മുഴുവൻ ഈ കർമ്മങ്ങൾ വീതിച്ച് കഴിക്കാനാണ് ആ ഭോഗങ്ങൾ അങ്ങനെ ചെയ്യാൻ. അപ്പോ അത് കഴിഞ്ഞ് വരുന്ന അധികരണങ്ങൾ ഇത് സംബന്ധമായിട്ടുണ്ട്. ദമ്പത്യോ സഹ അധികരണം എന്ന് പറഞ്ഞിട്ടൊരു അധികരണം വീണ്ടും വരുന്നുണ്ട്. എല്ലാ കർമ്മങ്ങളിലും ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ കർമ്മങ്ങളിലും ദമ്പതിയെ ഒരുമിച്ച് തന്നെ ഇരുത്തണം. അതുകൊണ്ടാണ് നമ്മൾ സംസ്കൃതത്തില് ഈ ഇംഗ്ലീഷിലൊന്നും ദ്വിവചനമില്ല, ഡ്യുവൽ ഫോം ഇല്ല. അതായത് സിംഗിൾ നമ്മള് പിന്നെ ഏകവചനം ദ്വിവചനം ബഹുവചനം സംസ്കൃതത്തിലുണ്ട്. നമ്മള് ഇംഗ്ലീഷിലും മറ്റ് ഹിന്ദിയിലും ബാക്കി എല്ലാ ലാംഗ്വേജിലും ഇതിലെനിക്ക് തോന്നുന്നത് ലാറ്റിനിൽ ഉണ്ടെന്ന് തോന്നുന്നു. ലാറ്റിൻ ഒഴിച്ച് ബാക്കി ലാംഗ്വേജിലൊന്നും ഈ ഡ്യുവൽ ഫോം ഇല്ല. അപ്പൊ സിംഗുലര് പ്ലൂറല് ഈ രണ്ടാണ് എല്ലാ സ്ഥലത്തും ഉള്ളത്. പക്ഷെ സംസ്കൃതത്തിൽ ഡ്യുവൽ ഫോം ഉണ്ട്. ഈ ഡ്യുവൽ ഫോമിനെ കുറിച്ച് ഒരു കഥ പറയുന്നത്, ഈ വേദത്തിലെ ഈ ഭാര്യയും ഭർത്താവും രണ്ടുപേരും ആണല്ലോ ഈ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്. അപ്പോ എപ്പോഴീ രണ്ടുപേര് വന്നു, രണ്ടുപേരിരുന്നു, രണ്ടുപേര് എഴുച്ചു, രണ്ടുപേര് ആഹുതി ചെയ്തു, രണ്ടുപേര് നമസ്കരിച്ചു, എല്ലാ സ്ഥലത്തും രണ്ടുപേര് രണ്ടുപേരെന്നിങ്ങനെ പറയണം. അപ്പൊ അത് ഒഴിവാക്കാനാണ്
ഈ ഡ്യുവൽ ഫോം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഡ്യുവൽ ഫോം ആണ് കൂടുതൽ അതിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം രണ്ടുപേരും ഒരുമിച്ച് ചെയ്യേണ്ട കർമ്മങ്ങൾ എന്നാണ്. അപ്പൊ അതിൽ തന്നെ ഇപ്പൊ ആചമനാദി കർമ്മങ്ങളൊക്കെ പ്രത്യേകം പ്രത്യേകം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോ രണ്ടുപേർക്ക് വേണ്ടിയിട്ട് ഒരാൾ കുളിച്ചാൽ മതിയാവില്ല, അത് രണ്ടുപേരും തന്നെ കുളിക്കണം. അപ്പൊ ശുദ്ധീകരണങ്ങളൊക്കെ പരസ്പരം വേറെ വേറെ ചെയ്യണം. അത് അങ്ങനെയൊക്കെയുള്ള വ്യത്യാസം ഉള്ളത് കൊണ്ട് അത് നോക്കണം. അപ്പൊ നമുക്കത് അത്രയും നോക്കൂ, എത്ര ഗംഭീരമായിട്ടാണ് നമ്മുടെ ഈ സനാതന ധർമ്മം നിലകൊള്ളുന്നത്. നമ്മുടെ ഹിന്ദുക്കളെന്ന് പറഞ്ഞ് നമുക്ക് സനാതന ധർമ്മികളെന്ന് പറയുന്ന നമുക്ക് ഇതിനെ കുറിച്ചൊന്നും ഒരു അറിവും ഇല്ലാതിരിക്കുന്നതിന്റെ പ്രശ്നങ്ങളാണ് ഇതെന്ന് മനസ്സിലാക്കേണ്ടത്. ഇത്രയും ആധികാരികമായിട്ടും പ്രാക്ടിക്കലായിട്ടും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഇത് നടന്നു വന്നിരുന്നു ഒരു കാലത്ത്, പക്ഷെ നിർഭാഗ്യവശാൽ ഇതൊന്നും ആരും പഠിക്കാത്തത് കൊണ്ട് ഇതൊക്കെ മറന്നു. അപ്പൊ അങ്ങനെ വിഭാഗീയതയുടെ ഈ പറയുന്ന അവസ്ഥ എന്നൊക്കെ മാറി ഒരു ഒരു ഏകമായിട്ടുള്ള ഒരു കർമ്മഭാവി, കർമ്മസംബന്ധമായിട്ട് ഏകത്വം. അപ്പൊ അവിടെ പറയുന്നത് പാണിഗ്രഹണാധി സഹത്വം കർമ്മസു തഥാ പുണ്യഫലേഷു ദ്രവ്യ പരിഗ്രഹേഷു ച. ഇത് വളരെ ശ്രദ്ധിക്കുക, ഞാനിപ്പോ പറഞ്ഞ കാര്യം പ്രാമാണികമായിട്ട് പറയുകയാണ്. പാണിഗ്രഹണം ചെയ്ത് വിവാഹം ചെയ്തിരുന്നത് കൊണ്ടാണ്, വിവാഹം ചെയ്തതിന് ശേഷമാണ് ഇവരുടെ രണ്ടുപേരുടെയും സഹവർത്തിത്വം നിശ്ചയിച്ചിട്ടുള്ളത്. സഹവർത്തിത്വം എന്ന് പറഞ്ഞാൽ ഇപ്പോ ലീഗലി നമുക്ക് സഹവർത്തിത്വം ഉള്ളതുപോലെ, അതായത് വിവാഹ രജിസ്ട്രേഷൻ ചെയ്താൽ എല്ലാ അധികാരങ്ങളും സ്വത്തുക്കളും മറ്റുമൊക്കെ അതിലൊക്കെ അധികാരം വരുന്നത് പോലെ, വിവാഹം എന്ന ചടങ്ങ് അതിലുള്ള ആ കർമ്മകാണ്ഡം മുഴുവൻ പൂർത്തിയാകുമ്പോ കർമ്മം ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന എല്ലാ കർമ്മത്തിന്റെയും സഹഭാവിത്വം അവിടെ സിദ്ധിക്കുന്നു എന്നാണ്. എങ്ങനെയാണോ നമ്മൾ വിവാഹ രജിസ്ട്രേഷൻ ചെയ്ത് അത് ലീഗലി ആക്കുന്നത്, അതുപോലെ തന്നെയാണ് ഈ വിവാഹ ചടങ്ങിലെ കർമ്മങ്ങൾ ശരിയാവണ്ണം പൂർത്തിയായി കഴിയുമ്പോ രണ്ടുപേരുടെയും കർമ്മങ്ങൾ തമ്മിൽ യോജിക്കുന്നത്. ഇത് അതിന്റെ വളരെ സൂക്ഷ്മമായ ഒരു കാര്യമാണ്, നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്ത ഒരു കാര്യമാണ്. നമ്മൾ ഒരുമിച്ച് ഒരു വീട്ടിൽ ജീവിക്കുന്നു, ഒരുമിച്ച് സമ്പാദിക്കുന്നു, ഒരുമിച്ച് കുട്ടികളെ വളർത്തുന്നു എന്നുള്ളത് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. വാസ്തവത്തില് വിവാഹ ചടങ്ങ് കഴിയുമ്പോൾ ഭാര്യയുടെയും ഭർത്താവിന്റെയും രണ്ടുപേരുടെയും കർമ്മം അങ്ങോട്ടും ഇങ്ങോട്ടും ചേരും. അപ്പോൾ ഭാര്യയ്ക്ക് ഉണ്ടാകുന്ന സുഖദുഃഖങ്ങൾ ഭർത്താവിൽ എഫക്ട് ചെയ്യും, ഭർത്താവിനുണ്ടാകുന്ന സുഖദുഃഖങ്ങളും പ്രശ്നങ്ങളും ഭാര്യയ്ക്കും എഫക്ട് ചെയ്യും. അതിപ്പോ സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാമല്ലോ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇത് വേദത്തിന്റെ രീതിയിൽ ലീഗലാക്കുകയാണ്, വേദത്തിന്റെ നിയമം അനുസരിച്ച് ലീഗലാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞു, ഇനി അതിൽ നിന്ന് രക്ഷയില്ല. അപ്പൊ ഈ അവസാനം വിവാഹത്തിന്റെ അവസാന ചടങ്ങ് നടക്കുന്നതിന് മുമ്പ് വരെ ഇതിൽ നിന്ന് ഓടിപ്പോണമെങ്കിൽ ഓടിപ്പോകാം, അതിനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അവസാന ചടങ്ങ് കഴിഞ്ഞ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഓടിപ്പോകാൻ പറ്റില്ല, പിന്നെ അത് ലീഗലി ബന്ധനമായി എന്നുള്ളതാണ് ശാസ്ത്രം തന്നെ പറയുന്നത്. അപ്പൊ അതില് അവിടെ പറഞ്ഞ കാര്യങ്ങൾ, പുണ്യഫലങ്ങള്, പുണ്യഫലങ്ങളെല്ലാം സഹഭാവിയാണ്. ഇപ്പോ പുരുഷന്മാര് വിചാരിക്കും നമ്മള് പിന്നെ തീർത്ഥസ്ഥാനങ്ങളിലും അവിടെയൊക്കെ പോയിട്ട് കുറച്ച് പുണ്യം സമ്പാദിക്കാൻ നമുക്ക് വേണ്ടി വെക്കാന്ന് പറഞ്ഞ് നടക്കൂല. നിങ്ങൾക്ക് അങ്ങനെ സമ്പാദിക്കാനേ പറ്റില്ല, അത് സമ്പാദിക്കുന്നതൊന്നും അർത്ഥമല്ല, അതൊക്കെ വ്യർത്ഥമായി പോകും. അങ്ങനെ സമ്പാദിക്കണമെങ്കിൽ ഭാര്യയും കൂടെ കൊണ്ടുപോകണം, അഥവാ എന്തെങ്കിലും അങ്ങനെ സമ്പാദിച്ചാൽ തന്നെ അതിന്റെ പകുതി ഓട്ടോമാറ്റിക്കലി ഭാര്യയ്ക്ക് പോകും. ഭാര്യ വീട്ടില് തന്നെയായിരിക്കും ഇരിക്കുന്നത്, പക്ഷെ ഓട്ടോമാറ്റിക്കലി പോകും. അതുപോലെ തന്നെയാണ് ഭാര്യയുടെ. അപ്പോ ഈ സഹഭാവിത്വം പുണ്യഫലങ്ങളിലും, പിന്നെ പുണ്യഫലങ്ങളിൽ മാത്രമല്ല പാപഫലങ്ങളിലും ഉണ്ടാവും. പാപവും ചെയ്യുന്നത് രണ്ടുപേരും തമ്മില്, അപ്പൊ വീട്ടിലെ ദുഃഖം ഉണ്ടായാലും നമ്മൾ രണ്ടുപേരും തന്നെയല്ലേ, എല്ലാവരും അങ്ങനെയല്ലേ അനുഭവിക്കുക, അത് ചെയ്യേണ്ടി വരും. പിന്നെ ദ്രവ്യ പരിഗ്രഹങ്ങൾ, അതും പറയുന്നുണ്ട്. ദ്രവ്യം എന്ന് പറഞ്ഞാൽ ധനം എന്നാണല്ലോ അർത്ഥം. അപ്പൊ ധനം ചെയ്യുന്നതും ധനം സമ്പാദിക്കുന്നതും ഇതുപോലെ വിഭാഗം ചെയ്യണം. പരിഗ്രഹങ്ങൾ എന്തൊക്കെ സമ്പാദിക്കുന്നുവോ അതെല്ലാം വിഭജിച്ചായിരിക്കണം, കാരണം അങ്ങനെയാണ് ഈ നിയമം പറഞ്ഞിരിക്കുന്നത് എന്നാണ്.